പതിനെട്ടാം നൂറ്റാണ്ടിലെ പ്രഖ്യാത ജർമ്മൻ തത്വചിന്തകനാണ് ഇമ്മാനുവൽ കാൻറ്റ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് അദ്ദേഹത്തിൻ്റെ ജനനം പൊതുവെ ആധുനിക കാലത്തെ ഏറ്റവും ശ്രദ്ധേയനായ തത്വചിന്തകനായിട്ടാണ് അദ്ദേഹത്തെ കണക്കാക്കുന്നത് ശുദ്ധയുക്തിയുടെ വിമർശനത്തിൽ താൻ അവതരിപ്പിച്ച സിദ്ധാന്തങ്ങളുടെ പ്രാധാന്യത്തെ സംഗ്രഹിച്ച് അദ്ദേഹം തന്നെ പറഞ്ഞത് അവ തത്വചിന്തയിൽ ഒരു കോപ്പർ വിപ്ലവം സാധിച്ചു എന്നാണ് പരമ്പരാഗതമായ തത്വമീമാംസയുടെയും ജ്ഞാന സിദ്ധാന്തത്തിൻ്റെയും നിശിതമായ വിമർശനവും ഈ വിഷയങ്ങളെക്കുറിച്ചുള്ള കാൻ്റിന്റെ നിലപാടുകളും അതിൽ അടങ്ങിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പക്വമായ ചിന്തകളടങ്ങുന്ന മറ്റൊരു കൃതിയായ പ്രായോഗ യുക്തിയുടെ വിമർശനത്തിന്റെ വിഷയം ധർമ്മശാസ്ത്രമാണ് കാൻ്റിന്റെ ജീവിതകാലത്ത് തന്നെ അദ്ദേഹത്തിന്റെ തത്വചിന്തയ്ക്ക് യൂറോപ്പിൽ പ്രത്യേകിച്ച് ജർമ്മനിയിൽ വലിയ പ്രചാരം കിട്ടിയിരുന്നു ഫിച്ചെ ഷില്ലർ ഹേഗൽ ഷോപ്പൻഹോവർ തുടങ്ങിയവർ അദ്ദേഹത്തിന്റെ ചിന്താ പദ്ധതിയെ തിരുത്തുകയും വികസിപ്പിക്കുകയും ചെയ്യുക വഴി ജർമ്മൻ ആശയവാദത്തിന് ജന്മം കൊടുത്തു തത്വചിന്തയുടെ ലോകത്തിൽ കാൻ്റ് ഇന്നും ഒരു വലിയ സ്വാധീനമാണ് ഒരു പഴയ പ്രഷ്യൻ രാഷ്ട്രത്തിന്റെ ഭാഗമായിരുന്ന കോനിക്സ്ബർഗിൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാലിൽ കാൻ്റ് ജനിച്ചു മാതാപിതാക്കന്മാരുടെ പതിനൊന്ന് മക്കളിൽ അദ്ദേഹം നാലാമനായിരുന്നു മാമൂദിസൈൽ അദ്ദേഹത്തിന് ഇമ്മാനുവൽ എന്നാണ് പേരിട്ടത് എന്നാൽ പ്രായപൂർത്തിയായി ഹെബ്രായ ഭാഷ പഠിച്ചപ്പോൾ അദ്ദേഹം പേര് ദൈവം നമ്മോടുകൂടി എന്ന അതിന്റെ അർത്ഥത്തിന് ചേരും വിധം ഇമ്മാനുവേൽ എന്നാക്കി അന്ന് കിഴക്കൻ പ്രഷ്യയുടെ തലസ്ഥാനമായിരുന്ന കോനിക്സ്ബർഗിലും സമീപത്തുമായാണ് അദ്ദേഹം ജീവിതം മുഴുവൻ ചിലവഴിച്ചത് ഒരിക്കലും അവിടെ നിന്ന് നൂറ് മൈലിൽ അധികം യാത്ര ചെയ്തിട്ടില്ല ജോഹാൻ ജോർജ് കാൻ്റിന്റെ സ്വദേശം ഇന്ന് ലിത്വാനിയയിൽ ഉൾപ്പെടുന്നതും അന്ന് പ്രഷിയുടെ ഏറ്റവും വടക്കു പടിഞ്ഞാറൻ നഗരമായിരുന്നതുമായ മെമൽ ആയിരുന്നു ചെറുപ്പത്തിൽ ഏറെ കേമത്തം കാട്ടാത്ത ഒരു നല്ല വിദ്യാർത്ഥിയായിരുന്നു കാൻറ്റ് തീഷ്ണമായ മതവിശ്വാസത്തിനും വിനയത്തിനും ബൈബിളിന്റെ അക്ഷരാർത്ഥത്തിലുള്ള വ്യാഖ്യാനത്തിനും പ്രാധാന്യം കൽപ്പിച്ച കുടുംബ അന്തരീക്ഷത്തിലാണ് അദ്ദേഹം വളർന്നത് അതുമൂലം കഠിന രീതിയിലുള്ള വിദ്യാഭ്യാസമാണ് അദ്ദേഹത്തിന് ലഭിച്ചത് അത് കർശനവും ശിക്ഷകൾ നിറഞ്ഞതും അച്ചടക്കത്തിലൂന്നിയതും ആയിരുന്നു ഗണിതം ശാസ്ത്രം എന്നിവയെക്കാൾ മുൻതൂക്കം നൽകപ്പെട്ടത് ലത്തീനിനും മതപഠനത്തിനുമായിരുന്നു ആയിരത്തി എണ്ണൂറ്റിനാല് ഫെബ്രുവരി പന്ത്രണ്ടിന് കാൻഡ് കോണിക്സ്ബർഗിൽ മരിച്ചു ആയിരങ്ങൾ പിന്തുടർന്ന ശവസംസ്കാര യാത്രയുടെ സമയത്ത് കോണിക്സ്ബർഗിലെ എല്ലാ മണികളും അടിക്കുന്നുണ്ടായിരുന്നു ഇന്ന് ജർമ്മനിയിൽ ഉൾപ്പെട്ട പഴയ പ്രഷ്യയിൽ ബാൾട്ടിക് കടൽ തീരത്തെ തുറമുഖ നഗരമായിരുന്നു കാൻഡിന്റെ ജന്മസ്ഥലവും അന്ത്യവസ്ത്രവുമായിരുന്ന കോണിക്സ്ബർഗ് രണ്ടാം ലോകമഹായുദ്ധത്തിൽ സഖ്യകക്ഷികളുടെ ബോംബിംഗിന്റെ ഫലമായി അത് നശിച്ചു സുപ്രീം സോവിയറ്റ് അധ്യക്ഷൻ മിഗായൽ ക്യാൻറ്റിനെ അനുസ്മരിക്കാൻ പട്ടണം കാൻറിൻഗ്രാഡെന്ന് പുനർനാമകരണം ചെയ്യപ്പെടുകയും റഷ്യവൽക്കരിക്കപ്പെടുകയും ചെയ്തു ഇന്നവിടെ ജർമ്മൻ സംസാരിക്കുന്നവർ ഇല്ല രണ്ടായിരത്തി എട്ടിലെ കാനഷ്മാരി കണക്കനുസരിച്ച് എഴുപത്തിയെട്ട് ശതമാനം ജനങ്ങളും റഷ്യൻ സംസാരിക്കുന്നവരാണ് ലിത്വാനിയയും പോളണ്ടും ഇരുവശത്തുമായുള്ള ഇടനാഴിയായ ആ പ്രദേശം ബാക്കിയുള്ള റഷ്യയുമായി അതിർത്തി പങ്കിടുന്നില്ല കാൻ്റിന്റെ ശവകുടീരം ഇന്ന് കോണിക്സ്ബർഗ് കത്തീഡ്രലിൽ വടക്കിഴക്കൻ മൂലയോട് ചേർന്നുള്ള പ്രത്യേക സംസ്കാര സ്ഥലത്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ കാൻറ്റിന്റെ രണ്ടാം ജന്മശതവാർഷികത്തോടനുബന്ധിച്ച് നിർമ്മിച്ചതാണ് കാൻറ്റിനെ ആദ്യം സംസ്കരിച്ചത് കത്തീഡ്രലിനകത്തായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ അദ്ദേഹത്തിന്റെ ഭൗതിക അവശിഷ്ടം കത്തീഡ്രലിന് പുറത്ത് അതിനോട് ചേർന്ന് ഒരു നവഗോതിക് ചാപ്പലിലേക്ക് മാറ്റി കാലക്രമേണ കേടുപാടുകൾ വന്നതിനാൽ പൊളിച്ചു ആ ചാപ്പലിന്റെ സ്ഥാനത്താണ് ഇപ്പോഴത്തെ സംസ്കാര സ്ഥലം ജർമ്മൻ കാലത്തെ കോൺസ്ബർഗ് സർവകലാശാലയുടെ പ്രധാന കെട്ടിടത്തിന് മുൻപിൽ നിന്നിരുന്ന കാൻ്റിന്റെ പ്രതിമയുടെ ഒരു പകർപ്പ് റഷ്യക്കാർ കോണിക്സ്ബർഗ് കൈയടക്കിയതിനു ശേഷം നശിപ്പിക്കാതെ നിർത്തിയ ചുരുക്കം ജർമ്മൻ ഭരണകാല സ്മാരകങ്ങളിൽ കാൻറ്റിന്റെ സംസ്കാര സ്ഥലവും കല്ലറയും ഉൾപ്പെടുന്നു ജർമ്മൻ കാലത്തെ കോൺക്സ്ബർഗ് സർവകലാശാലയുടെ പ്രധാന കെട്ടിടത്തിന് മുൻപിൽ നിന്നിരുന്ന പ്രതിമയുടെ ഒരു പകർപ്പ് ഒരു ജർമ്മൻ സ്ഥാപനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ നിർമ്മിച്ചു കൊടുത്തത് അതേ സ്ഥാനത്ത് ഇന്നും സ്ഥാപിച്ചിട്ടുണ്ട് Trusted tradition of 155 years International ജുവലേഴ്സ്